സ്വന്തം മൂക്കിനപ്പുറം കാര്യങ്ങൾ കാണാൻ കഴിയാത്ത മുഖ്യമന്ത്രിയും കഴിവുകെട്ട മന്ത്രിമാരും കേരളം മരിച്ചതിന്റെ ദുരന്തമാണ് പ്രളയത്തിലൂടെ ജനങ്ങൾ നേരിട്ടതെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. പ്രളയത്തിൽ കിടപ്പാട് നഷ്ടപ്പെട്ടവർക്കായി KPCC നടപ്പാക്കുന്ന 1000 ഭവന പദ്ധതിയിൽ സംസ്ഥാനത്ത് ആദ്യമായി പൂർത്തീകരിച്ച വീടിന്റെ താക്കോൽദാനം കോടാലി നെല്ലിക്കാവിള മേരിക്ക് കൈമാറി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അണക്കെട്ടുകൾ ഒരുമിച്ച് തുറന്നുവിട്ടതാണ് പ്രളയത്തിനും ഇത്രയേറെ കെടുതികൾക്കും കാരണമായത്. ഇതു സംബന്ധിച്ച് ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യം സർക്കാർ തള്ളി. അടുത്ത തെരഞ്ഞെടുപ്പിൽ UDF സർക്കാർ അധികാരത്തിൽ വന്നാൽ പ്രളയം സംബന്ധിച്ച് ജുഡീഷ്യൽ അന്വേഷണം നടത്തുക തന്നെ ചെയ്യുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഒരു ജുഡീഷ്യൽ അന്വേഷണം, അത് കോടതി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നല്ലെങ്കിൽ നാളെ പിണറായി വിജയൻ താഴെ ഇറങ്ങും, പുതിയൊരു ഗവൺമെന്റ് ഉണ്ടാകും, അന്നും ഞങ്ങൾ ഇതിനെ സംബന്ധിച്ച് ഒരു ജുഡീഷ്യൽ അന്വേഷണം നടത്തുക തന്നെ ചെയ്യുമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കഴിവില്ലാത്ത ഒരു കൂട്ടം മന്ത്രിമാർ, മൂക്കിനപ്പുറത്ത് കാര്യങ്ങൾ കാണാൻ കഴിയാത്തൊരു മുഖ്യമന്ത്രി, കേരളം ഭരിച്ചതിന്റെ ദുരന്തമാണ് ഈ പ്രളയത്തിലൂടെ നമ്മൾ നാട്ടിലെ ജനങ്ങൾ നേരിട്ടത്. 1000 ദിവസം പിന്നിട്ടിട്ടും 1000 പേർക്ക് പോലും പ്രയോജനമില്ലാത്ത സർക്കാരായി പിണറായി സർക്കാർ മാറിയിരിക്കുകയാണെന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. കോൺഗ്രസൂർ മറ്റത്തൂർ മണ്ഡലം പ്രസിഡന്റ് KR ഔസേബ് അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട TM ചന്ദ്രൻ, നവദിയിലെത്തിയ കോൺഗ്രസ് നേതാവ് PP ലോനപ്പൻ എന്നിവർക്ക് ചടങ്ങിൽ സ്വീകരണം നൽകി. DCC പ്രസിഡന്റ് TN പ്രതാപൻ, വൈസ് പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്, മുൻ MLA MP വിൻസെന്റ്, ബെന്നി തൊണ്ടുങ്ങൽ, നൈജോ ആൻഡോ, ലിൻഡോ പള്ളിപ്പറമ്പൻ തുടങ്ങിയവർ സംസാരിച്ചു. മറ്റത്തൂരിലെ വിവിധ പ്രതിഭകളെയും 70 പിന്നിട്ട മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകരെയും ചടങ്ങിൽ ആദരിച്ചു. TCV ന്യൂസ്, കൊടകര.